ഇതുപോലെ ഇതുവരെ ഇന്നലെ പിന്നെ അവിടെ ഒരാളെ വേറെ ഒരാളും പലർക്കും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവരവരെ ഇഷ്ടമുള്ള പോലെ എഴുതും. അതൊന്നും നമ്മുടെ സംഘടനയുടെ പേരിൽ കുത്തി വലിയ സംഘടനയിൽ വെച്ച് കെട്ടാൻ
വിറകിന്റെ കെട്ടി എടുത്തു വെക്കാൻ പ്രയാസപ്പെടുന്ന അമ്മയുടെ തലയിലേക്ക് വിറകിന്റെ കെട്ട് സൗണ്ട് എന്തിനെ കുറക്കാൻ. മുഹമ്മദ് റസൂൽ അടിച്ചു വന്നുള്ള വേദന ഇന്നേതാണ് എന്റെ അടിച്ചു പോലെ ഞാൻ അമ്മായിയുടെ തലയിലേക്ക് എടുത്തു വെച്ച വിറകിന്റെ കെട്ടിന് പ്രതിപകാരമായി ആ അമ്മ ഹബീബായ ബിരുദങ്ങളോട് പറഞ്ഞു, ഓ മനുഷ്യ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങളീ ചെയ്തതിന് പകരമായി ഞാനൊരു ചെറിയ ഉപദേശം നൽകാ. മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. അവനെ വിശ്വസിക്കാൻ കൊള്ളൂടോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി നിവിധങ്ങൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മാ നിങ്ങൾ ആ പറഞ്ഞ കള്ളപ്രവാചകം ഞാനാണ്. എന്നോട് കൂടെ കായോ കായോ എന്നാ പിന്നെ ആ തള്ളന്റെ ഊരപ്പെട്ടി അപ്പ പൊട്ടിന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടിച്ചില്ലേ? ഖയർ തുണ്ട് വർത്തമാനം പറഞ്ഞില്ല, എടുത്തു വെച്ച് വിറകിന്റെ കെട്ട് താഴോട്ട് എടുത്തിട്ടില്ല. നിങ്ങളാ പറഞ്ഞ കള്ളപ്രവാചകനെയോ? അത് ഞാനാണ് ഉമ്മായായി പറയുന്നു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. പരിശുദ്ധമായ കലിമാത്തുകളിൽ പരിശുദ്ധമായ കലിമത്തുകളിൽ പെരുമാറാൻ പാടില്ല. അത് നിങ്ങളെ ശത്രുക്കളോടായാലും എല്ലാ ആളുകളോടും കൊലവലായ മനസ്സിന്റെ ഉടമയായി കാണും. സഹോദരന്മാരെ കൂടുതലും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലയോ. മനനരങ്ങളിൽ ഉടമകളോട് അത് പക്ഷിയുടെ പ്രത്യേകതയിൽ നിന്നൊരു പ്രത്യേകതയാണ്. പക്ഷികളെ ഹൃദയത്തോട് വരാനോ മനസ്സിന്റെ ഉടമകളാണോ? അവര് സ്വർഗത്തിന്റെ അവകാശികളാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. മഹാനായ നിവേദനങ്ങളിൽ നിന്ന് ഇരിയപ്പാതുകള പറയുകയാള മഷാലോകത്ത് കോടിക്കണക്കിന് സത്യജാലങ്ങളെ ഒരുമിച്ച് വിചാരണകളെ തൊട്ടുമുമ്പ് വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ് ടുക്കലേക്ക് വന്നോളൂ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രതിഫലങ്ങളെ വാങ്ങിക്കോളൂ. ജനങ്ങളോട് ഭയമായ പെരുമാറ്റത്തോടെ, മാന്യമായ പെരുമാറ്റത്തോടെ, മാന്യമായ സ്വഭാവത്തോടെ മാപ്പ് ചെയ്യുന്നവനായോ അവനവർ അഭിനന്ദനക്കൊരു പ്രതിഫലമെന്ന് ലോകത്തിന്റെ മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹുവിനോട് കൊടുക്കുന്ന തേടാൻ എല്ലാവരും കള്ളുകൊണ്ടുകൊണ്ടിന്റെ പേരിൽ പെണ്ണ് പിടിച്ചതിന്റെ പേരിൽ
തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ പേര് റബ്ബിനോട് സങ്കടം വരാൻ തൂബ തൂബ എന്നോടുത്തു. ഓരോ മഹല്ലിലും തൂബ, എല്ലാ വിഭാഗക്കാരും തൂബ. പക്ഷേ മനുഷ്യരോട് കടമകളിൽ ഉണ്ടായ പാകപ്പിഴവുകളെ പൊരുത്തപ്പെടിക്കാൻ ഒരാളില്ല. ഇന്നിപ്പോ ജനങ്ങളെ കൂടുതൽ അള്ളാഹുവിനോടല്ല തെറ്റ് ചെയ്യുന്നത്, ഇന്ന് കൂടുതൽ നമ്മളിൽ നിന്നൊക്കെ വരുന്നത് ജനങ്ങളോട് ചെയ്യുന്ന പെരുമാറ്റം. അതിലൊരു പിഴവുകൾ വരും. അത് പുറത്തേക്ക് ചോദിക്കാനോ അത് സങ്കടം പറയാനോ അയാളെ തിരിച്ചു കൊടുക്കാനോ ഒരു മനുഷ്യനും കിട്ടും. എല്ലാം അള്ളാഹുവിനോട് പഠിച്ചോനെ പുറത്തരാൻ എല്ലാവർക്കും സങ്കടം. എന്നാൽ തന്റെ അദ്ദേഹത്തോട് പുറത്തലിനെ തേടാനോ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാനോ മനുഷ്യരെ കിട്ടുന്നില്ലല്ലോ. ജനങ്ങളോട് മാപ്പ് ചെയ്തവരാരാണ്? ജനങ്ങൾക്ക് മാപ്പ് ചെയ്തവരാരാണ്? സവിധത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ടോത്തുക്കളെ വിശദീകരിക്കുന്നതിനോട് ഹൃദയങ്ങൾ അവരെ പക്ഷികളെ ഹൃദയത്തിനോട് സഹായ ഹൃദയമുള്ളപ്പോ അങ്ങനത്താളുകൾ സ്വർഗത്തിന്റെ ആളുകളാണ്. എന്റെ സ്വഭാവത്തിൽ പക്ഷിയുടെ രണ്ടാമത്തെ പ്രത്യേകതയുള്ളൂ. മഹന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അവക്കൊരു പൂർണ്ണമായ റബ്ബിലേക്ക് വരവേൽപ്പിക്കുന്ന സ്വഭാവം അത് പക്ഷികൾ കുട്ടികൾക്കോ സ്വഭാവമുള്ളവരെ സ്വർഗത്തിലാണ്. പക്ഷികളുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. എനിക്കാരും തരുമോ എന്നുള്ളതിന് പകരം എനിക്ക് അല്ല തരുമെന്ന ദൃഢമായ വിശ്വാസം അത് പക്ഷികളെ പ്രത്യേകത. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അശറഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ അള്ളാഹുവിലേക്ക് വേണ്ട പോലെ പൂർണ്ണമായി ബലമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിങ്ങൾക്ക് തിരിച്ചു ഭക്ഷണം തരുന്നതാണ്. അതേ ഹബീബായ ലിഖിതങ്ങൾ പറയുന്നു, തവക്കല് പൂർണ്ണമായിരിക്കണോ. തത്തവക്കലൂല അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. നിന്റെ ശാരീരിക പ്രശ്നങ്ങളായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും ഭക്ഷണ സംബന്ധമായ വിഷയങ്ങളായാലും ജോലി സംബന്ധമായ കാര്യങ്ങളായാലും യജമാനായ റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്നതിനാണെങ്കിൽ ഈ നാട്ടിലുള്ള പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിനക്കും ഭക്ഷണം ചിന്തയില്ലാത്തതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കണമെന്ന ചിന്തയിലേക്ക് നമ്മൾ ചൊല്ലുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ പരിശക്കാരായി മാറിയത്? അതുകൊണ്ടല്ലേ അയൽവാസിയുടെ സ്ഥലോ അതിരി അടക്കുന്ന നേരം തന്റെ വറപ്പിലേക്ക് കുറച്ച് കിട്ടണമെന്ന ചിന്ത വരുന്നത്? മറ്റുള്ളവർക്ക് വല്ല അനുഗ്രഹങ്ങളും കാണുമ്പോ അതിന്റെ മനസ്സിൽ നിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുന്നത്? ഈ പൂർണ്ണമായ തവക്കുലില്ലാത്തതുകൊണ്ടോ? വേറെ ഒരാളെ വാഹനം കാണുമ്പോ എനിക്കെന്തുകൊണ്ടൊരു വാഹനമില്ലയോ? വേറെ ഒരാളുടെ സൗകര്യങ്ങൾ കാണുമ്പോ എന്തുകൊണ്ട് എനിക്ക് അള്ളാഹുവിന് ഒരു സൗകര്യം തരുന്നില്ല? അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കേണ്ട നമ്മള് സൃഷ്ടികളിലേക്ക് പരമേൽപ്പിച്ചതുകൊണ്ട് അള്ളാഹു പല അനുഗ്രഹങ്ങളും തടഞ്ഞു.
പുറത്തേക്ക് പക്ഷികളെ തിരിച്ചു വരുന്നത് കണ്ടില്ലയോ? ഒരു സെന്റ് ഭൂമി പോലും നമുക്ക് ഇവിടെ ഇല്ലായി. പക്ഷേ ഇന്നൊരു പള്ളിയായി, നല്ലൊരു മദ്രസയായി നാളെ ഞാൻ ഇന്നത്തെ വിഷയം ആരാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നല്ല വയല് നിബിധങ്ങളെ പറയുന്നല്ലോ യജമാനായ റബ്ബിലേക്ക് പരമേൽപ്പിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചോ? റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാണെങ്കിലോ ഈ ലോകത്തുള്ള പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരിക തന്നെ ചെയ്യുമോ? അവസ്ഥകളെ കാലിയായ വയറുമായ പുറത്തിറങ്ങിയപ്പോ നേരമായപ്പോൾ ആ പക്ഷികൾക്ക് വയറ് നിറപ്പിച്ചു കൊടുക്ക റബ്ബില്ലയോ? നിങ്ങൾക്ക് ഭക്ഷണം തരിക തന്നെ ചെയ്യോ? മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞതാണ്, എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, ഞാൻ റബ്ബിലേക്ക് വരമേൽപ്പിക്കുന്നു. എല്ലാ
ബഹുമാനനായ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. തവക്കൽതു ഫീ അല്ലാഹി ഖാലിഖി, എന്നെ സൃഷ്ടിച്ച റബ്ബിനേക്കാൾ ഞാൻ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. വൈകൈൽതു അല്ലാഹ ലാ സക്കറാസി, എനിക്കെല്ലാം തന്നത് റബ്ബ് തന്നെയാണ്, ഇത് ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. ഭക്ഷണം കൊടുക്കുമെന്നും സൗകര്യങ്ങളോട് വന്നും അനുഭൂതികളോട് കൊടുക്കും കാര്യങ്ങളെ കൊടുക്കുമെന്നോ ഈ ലോകത്തിന്റെ ഭരണം തന്നെ റബ്ബ് നേരെ കൊടുക്കുമെന്നുള്ളത് യജമാനായ റബ്ബിന്റെ തീരുമാനത്തിലുണ്ടെങ്കിലോ അത് എനിക്ക് നഷ്ടപ്പെടാനില്ല. ഞാനൊരു ആഴക്കടലിലകപ്പെട്ടുപോയാലോ എനിക്ക് ഭക്ഷണം തരണമെന്ന് റബ്ബിന്റെ തീരുമാനത്തിലുള്ളൂ. കാരണങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷമായിരിക്കണോ പിന്നെ തവക്കുലാക്കി വെറുപിട്ടിരുന്നോ. കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടു, കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും, അല്ലാഹു തൗഫീഖ് ചെയ്യും. ചില ആളുകൾ ഭാര്യയില്ല, മക്കളുള്ള ആരും ഒക്കെ അല്ലാഹുവിനെ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പോവുക, എന്താണ് ജമാഅത്ത്, ഇതൊക്കെ പേര് പറഞ്ഞു ഓരോ പള്ളി. അപ്പൊ എന്താ ചെക്കന്മാർക്ക് പയ്യിൽ പോവാൻ ഭയങ്കര താല്പര്യം, ഞങ്ങളെ വാർത്തകൾക്ക് തെബിലി ജമാഅത്ത് ഞങ്ങളെ അങ്ങനെ പണിയെടുക്കാൻ മടി മടിക്കൊക്കെ പോയി ചേരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനാണ് ഒക്കെ അല്ലാതെ. ഞങ്ങളെ നാട്ടിലുണ്ടായ സംഭവം, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച മൂന്ന് മക്കളുണ്ട്. അങ്ങനെയാണ് മറ്റു മറ്റു വർത്തമാനൊക്കെ കേട്ട് വില കൂടെ പോയി. അപ്പൊ വന്ന് പറഞ്ഞ വീട്ടിൽ വന്നവൻ പറഞ്ഞു, അമ്മ മോനെ എടാ കുറച്ച് പഞ്ചസാര വാങ്ങി, ഒരു കിലോ പഞ്ചസാര വാങ്ങി ഓനൊക്കെ ലീസ്റ്റാക്കി അമ്മാനോട് പറഞ്ഞൊക്കെ ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ധാരാളമായി ഇറങ്ങിയിറങ്ങി തവക്കുൽ വേണം. തവക്കുൽ വേണ്ടത് നമ്മള് കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും. അല്ലാഹു തആല പൂർണ്ണമായ തവക്കുൽ നൽകുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞത് നൽകുക തന്നെ ചെയ്യും, അല്ലാഹുവിന്റെ തീരുമാനത്തിലുള്ളത് കൊടുക്കുക തന്നെ ചെയ്യോ. സയ്യിദി ബിഹില്ലാഹു അദീമു ബിഫളിഹി, അല്ലാഹു തആലയുടെ തീരുമാനത്തിലുള്ളത് എത്തിച്ചു തന്നെ തരോ. അതുകൊണ്ട് തന്നെ ഫീ അയ്യി ശൈഇൻ തദ്ഹബ് നഫ്സു ഹസറത വഖദ് ണോ എന്തിനാണ് മനുഷ്യ നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത്? റബ്ബിലേക്ക് സമർപ്പിക്കുന്ന മനസ്സുണ്ടോ? അസൂയവക്ക നമുക്ക് നിർവാഹമില്ല. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാരെങ്ങനെയാണ്, എന്താ അയാൾക്ക് മാത്രം ഇത്ര നല്ലത്, എന്താ അയാളെ വേണ്ടി നോക്കണ്ട, അല്ലാഹു തആല കൊടുക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാ
എന്തിന് നിങ്ങളുടെ മനസ്സിന് വേദന വേണം? അള്ളാഹു തആല കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അത് അള്ളാഹു തആല കൊടുക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റൊരാളെ അനുഗ്രഹത്തിൽ അസൂയ വെക്കാനോ സങ്കടപ്പെടാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. റബ്ബിലേക്കുള്ള തവക്കൽ നഷ്ടപ്പെട്ടതാ പല ആളുകൾക്കും ഉണ്ടായ വശം. ഞാൻ ആളെ പേരൊന്നും പറയുന്നു, എന്റെ വിഷയോ അതോ അല്ല. ഞാൻ പറയട്ടെ, നമ്മൾ പൂർണ്ണമായ തവക്കലിന്റെ ഉടമകളായ പറഞ്ഞതുപോലെ അതിരാവിലെ ഞാൻ ഏത് രൂപത്തിലെ കിടന്ന് എണീക്കുമ്പോഴോ സുബഹിന്റെ പറഞ്ഞു വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണോ, എനിക്ക് സങ്കടമുള്ള ഒരു അവസ്ഥയിലാണോ, ഇതൊന്നും ഞാനൊരു വിഷയമാക്കാറില്ലോ. എനിക്ക് ഇഷ്ടമുള്ളതിലാണോ ഹൈറ, എനിക്ക് ഇഷ്ടമില്ലാത്തതിലാണോ ഹൈറ, എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചത് കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചിന്ത പോയത് എങ്ങനെയാ? ഞാൻ ഏതൊരവസ്ഥയിൽ ഞാൻ സുബഹിക്ക് എണീക്കുന്ന നേരം എനിക്ക് എന്ത് വിഷമുണ്ടാവട്ടെ സന്തോഷമുള്ള കാര്യമായിട്ട് അതിന് ഞാൻ ഒരു വിഷയാക്കൂല. കാരണം ഞാൻ റബ്ബിലേക്ക് സമർപ്പിച്ചവനാണ്. എനിക്കറിയില്ലല്ലോ ഹൈറയിലാണ്. ചില ആളുകൾ ചിലപ്പോ ഉത്തരം കിട്ടൂല. ക്യാൻസർ മാറാൻ വേണ്ടി അതിൽ ഏതിലാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല. ഞങ്ങൾക്കെല്ലാം മാറ്റി തരണേ റഹ്മാനെ, ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ, ഞങ്ങളിൽ തട്ടിണീക്കണേ. അല്ലോ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിന്റെ അവകാശികളാണ്. അവരെ ഹൃദയങ്ങളുള്ളത് പക്ഷിയുടെ ഹൃദയങ്ങൾ പോലെയാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതാണ് ആ പക്ഷികളെ സ്വഭാവം അറിയോ? ഒന്നിനോലമായ ഹൃദയമാണ്, മറ്റൊന്ന് അർബിലേക്ക് തവക്കുല് ചെയ്യാനുള്ള മനസ്സാണ്, മൂന്നാമതോ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറയുന്നു യജമാനായ റബ്ബിനോടുള്ള ഭയോ. ആ പക്ഷികളെ പോലെ മറ്റു ജീവജാലങ്ങൾക്കില്ല ഈ ഭയം മുഅ്മിനീങ്ങളായ മനസ്സിലുണ്ടാവണോ? റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടവനാണല്ലോ, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുമല്ലോ. ഇങ്ങനെ ഒരു ചിന്തയുള്ള ആളുകളുടെ മടക്കോ അല്ലാഹുവിനെ സ്വർഗത്തിലേക്കാക്കുമല്ലോ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ നാസിയാത്തിന്റെ 41 ആയത്തുകൾ പറയുമ്പോ മഹാനായ പുകയിലെ പറയുന്നു, റബ്ബിനെ പൂർണ്ണമായി ഭയപ്പെടുകയാണെങ്കിൽ ആ ഭയപ്പാട് അവനെ നല്ല കാര്യങ്ങളുടെ പേരിൽ അറിയിച്ചു കൊടുക്കുമല്ലോ. മഹാനായ പുകയിലെ തങ്ങൾ പഠിപ്പിക്കുകയാ, ഓ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളും വേറെ വഴിയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ റബ്ബിനോടുള്ള ഒരു എന്റെ ഭയം പോലും ഇല്ല എന്നതാണ് അതിന്റെ കണക്ക്. മഹാനായ പുതയിലവിനെ ഇയാൾ തങ്ങളെ പറഞ്ഞെടുത്താണ്.
അവനെ പാപ്പല്ലോ ആരാണോ റബ്ബിനെ ഭയപ്പെട്ടത്, റബ്ബിനെ ഭയപ്പെട്ട ആളുകൾക്ക് ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയോ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട വിശാലമായ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരുപാട് കുട്ടികളെ കളിക്കുന്നത് കാണുകയാണ്, ചെറിയ പ്രായമുള്ള മക്കളെ കളിക്കുന്നത് കാണുകയാണ്. കുട്ടികളടുക്കിലേക്ക് ചെന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു, അസ്സലാമു അലൈക്കയാവുല, അസ്സലാമു അലൈക്കയാവുല, ഈ ചെറിയ കുട്ടിയുടെ സവിധത്തിൽ ചെന്ന് ആ കുട്ടിയുടെ കയ്യും പിടിച്ച് മഹാനായ ഉമറബിന്റെ ഭർത്താവിനുള്ള ആ കുട്ടിയോട് റബ്ബിനോട് എനിക്ക് പുറുക്കലിനെ തേടാൻ വേണ്ടി ഒന്ന് ആവശ്യപ്പെടുമോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആയിരക്കുമോ, എനിക്ക് മാപ്പ് ചെയ്തു തരാ റബ്ബിനോടൊന്ന് പറയണോ എന്നീ ചെറിയ പ്രായമുള്ള കുഞ്ഞുമോനോട് പറയുമ്പോ സ്വഹതികളെല്ലാം കത്താപനങ്ങളെ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അവര് ചോദിച്ചു, അല്ല ഉമരുതങ്ങളെ റബ്ബിനോട് ദുആയിരക്കാൻ നിങ്ങൾ ഈ കുട്ടിയോടാണോ പറയുന്നത്? നിങ്ങൾ ഈ നാട്ടിലെ ഭരണാധികാരിയല്ലയോ? ഇസ്ലാമിലെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയല്ലയോ? എന്നിട്ട് നിങ്ങൾ എന്തിനാ കുട്ടിയോട് പോയി ദുആയിരക്കാൻ പറഞ്ഞത്? ആ സമയത്ത് ബഹുമാനപ്പെടും ഞാനെങ്ങനെയാ കുട്ടിയോട് ദുആയിരക്കാൻ പറയാതിരിക്കുക? ആ കുട്ടിക്ക് പ്രായമെത്തിയില്ലയോ? തെറ്റ് ചെയ്താൽ അല്ലാഹു തആല റിക്കാർഡ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പദുആഹു മുസ്തജാബുൻ ഇന്ദല്ലാഹ്, ആ കുട്ടി ദുആയ ചെയ്ത അല്ലാഹു ആ ദുആ തട്ടിയേക്കില്ല. അമ്മാ എനിക്ക് 15 വയസ്സ് കഴിഞ്ഞവനാണ്, എന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞുമക്കളെ തട്ടിനീക്കൂലല്ലോ, ചിരിക്കുന്ന പക്ഷോ കൂടുതൽ ആരിന്ന് കരയുന്നതാണ് കൂടുതൽ അവരമുന്ന്. ഇവിടെ വെച്ച് ആരാണോ കൂടുതൽ പൊട്ടിച്ചിരിച്ചത്, ആരാണോ അട്ടഹസിച്ചത്, അവരാണ് നാളെ ആഹ്റത്തിൽ കൂടുതൽ കരയറിയവര്. ആരാണ് കരയൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതൊന്നവരാണ് അധികമോ സ്വർഗതി? ഇവിടെ വെച്ച് കൂടുതൽ കരഞ്ഞയാളുകള്, ഇവിടെ വെച്ച് റബ്ബിനെ ആലോചിച്ച് കരഞ്ഞു പോയ ആളുകള്, അവരാ സ്വർഗത്തിന് കൂടുതൽ ചിരിക്കുന്നവര് എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ചിരിക്കാൻ നമുക്കെല്ലാവർക്കും താല്പര്യമാണ്, കരയുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളെ കരയണോ? നമ്മൾ പരിഹസിച്ച് ചിരിക്കേണ്ടവരല്ലോ, നമ്മൾ കോമഡിയുടെ പിന്നാലെ പോകേണ്ടവരല്ലോ, നമ്മൾ ആരെയും കൊഞ്ഞനം കുത്തേണ്ടവരല്ലോ, എല്ലാവരോടും സ്നേഹത്തോടുകൂടെ റബ്ബിന്റെ അടുക്കൽ വിജയിക്കുമോ എന്ന് ഭയപ്പാടുള്ളവരാവരാണ്. കബറിന്റെ ആളോ സ്നേഹിതാ
അതിൽ നിന്നെ മെല്ലയിറക്കലോ ഒന്നോക്ക് കരയാ നിനക്ക് നല്ല ഒരു പോംവഴിയുള്ളത് എത്രയാളെ നീ കബറിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കബറിനെ കുറിച്ച് അതിന്റെ ആഴത്തെ കുറിച്ച് നോർക്കുറോക്ക് പെരുങ്കല്ല് മുകളിൽ വെച്ച് ഓതിട്ട് മണ്ണോ ഇട്ട സ്ഥലമോ വീട്ട് കുരിടീ സടക്കമുള്ള കനമുള്ള കല്ലികളല്ലേ നിന്റെ ശരീരത്തിന്റെ മുകളിൽ വെച്ചു പോയത് അങ്ങനെ വെച്ചു പോയാലിരുത്താകുന്ന ഭൂമിയിൽ കടക്കേണ്ടവരെന്ന ചിന്തയുണ്ടായോ എങ്ങനെ നിനക്ക് കൂടുതൽ ചിരിക്കാൻ കഴിയോ പോരായി നിനക്ക് ചിരിച്ച് ശീലമുള്ളവനാണോ പരിഹരിച്ച് ചിരിച്ചവനാണോ മറ്റുള്ളവരെ കളിച്ച് കാട്ടി പരിഹസിച്ചവനാണോ ഇനി നിങ്ങളാ കബറിൽ ചെന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണോ പല്ലിന്റെ മുകളിൽ പിന്നെ ചിരിക്കുന്ന പല്ലുകളിടിച്ച കിടത്തന്നെ നിന്റെയും എന്റെയും രണ്ട് ചുണ്ടുകളോ നിർജീവമായി പോയാൽ അളിഞ്ഞങ്ങ് പോയാ പിന്നെ ആ പല്ലുകളിൽ ഇളിച്ച് കാട്ടിയിട്ടല്ലേ കിടപ്പുള്ളത് അതുകൊണ്ട് കൂടുതൽ ഇവിടെ വെച്ച് കരയണോ എന്നിട്ട് റബ്ബിനടുക്കൽ പോയി ചിരിക്കണോ രാജസയ്യദായ അല്ലോ ഞങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞതും കേട്ടതും ഇവിടേക്ക് വന്ന് നടത്തവും ഞങ്ങളോട് സഹകരിച്ചതും ഞങ്ങളെ പള്ളിയും മദ്രസയും സംരക്ഷിച്ചതുമല്ല എന്റെ പൊരുത്തത്തിലാക്കണേ അല്ലോ ഞങ്ങളെ ബഹുമാനപ്പെട്ട കബറുള്ള മറ്റുള്ള പുസ്താദനത്തോ മുഴുവൻ അനിമീങ്ങൾക്കും സദാത്തുക്കൾക്കോ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലോ ഞങ്ങളൊരു തങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലോ ഞങ്ങൾക്ക് പണക്കാട് തങ്ങന്മാരോ ഖലീല് തങ്ങന്മാരോ ഉള്ളാളത്ത തങ്ങന്മാരോ എല്ലാവരും സയ്യിദുമാരെന്ന ബഹുമാനവും ആദരവുമുണ്ട് റബ്ബേ ഞങ്ങളെ സദാത്തുക്കളെ പൊരുത്തമുള്ളവരാക്കി ഈമാനോടുകൂടെ മരിക്കാൻ അവസരമൊരുക്കണേ അല്ലോ കണ്ണിയത്തിയുസ്താദ് ശംസുലുല ബീബി ഉസ്താദ് മഹാനായ ഖമറുല്ല മക്കാത്തവര ഉസ്താദ് ഈ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മുഴുവനെ ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങളെ ബഹുമാനിച്ചവരും ആദരിവെച്ചവരുമാണ് ഞങ്ങളെ മുഴുവൻ ഉസ്താദുമാരുടെയും ഗുരുത്തോ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം ഹയാത്തുള്ള ഉമ്മാനാഫിയത്തിന് വേണ്ടി ദുആയിരക്കണം എന്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകണമെന്ന അപേക്ഷയോടെ സി എസ് കൂടെ നിർത്തുന്നു.